ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ ഞാൻ പ്രസീദ ഇനി നമ്മൾ രണ്ട് ലെയറിൽ ചീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകണത് രണ്ട് ടൈപ്പ് ചീസ് യൂസ് ചെയ്തിട്ടാണ് ഈ പിസ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പിയും ഡീറ്റെയിൽസും നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കുറച്ച് ചൂടുള്ള വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുക ഈസ്റ്റ് പല രീതിയിലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്തിട്ട് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം എന്നിട്ട് ഒരു വലിയ ബൗളിൽ മൈദ എടുക്കുക പാൽപ്പൊടി എടുക്കുക പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം പാലൊഴിച്ച് വേണം മിക്സാക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പും ഒലിവോയിലും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൈ വെച്ച് കുഴച്ചിട്ട് മിക്സ് മിക്സാക്കണം ഇനി ഈ സമയത്തേക്ക് നമുക്ക് ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചത് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ചെറിയ ചൂടുള്ള ഒഴിക്കാൻ നോക്കണം അല്ലെങ്കിൽ പാൽ ഒഴിക്കണം എന്നിട്ട് നന്നായി കുഴച്ച് നല്ല പരുവാകുന്ന സമയത്തിന് നമുക്ക് ഒലിവോലും അര ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വെക്കണം ഇത് രണ്ട് മണിക്കൂർ അടച്ചു വെക്കാൻ നോക്കണം തണുപ്പുള്ള സ്ഥലത്തധികം വെക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഇനി രണ്ട് മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും ഇത് നന്നായിട്ടൊന്നുകൂടി കൈവെച്ച് കുഴക്കുക എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യാൻ നോക്കണം എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ട് ബോളാക്കണം രണ്ട് ലെയർ ആയിട്ടില്ലേ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ബോളാക്കണം അതിൽ വലിയ ബോൾ മാറ്റി വെച്ചിട്ട് ചെറിയ ബോളിന് നന്നായിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് പരത്തി നന്നായിട്ട് കനം കുറച്ച് പരത്താൻ നോക്കണം ഇത് കനം കുറച്ച് പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കണം ഇനി വലിയ ബോളിന് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ഈ ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്താണ് ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് പരത്തി നല്ല ഈവനായിട്ട് എടുക്കണം കുറച്ച് കട്ടിയിരുന്നോട്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇതൊന്നും കുത്തിക്കൊടുക്കുക അല്ലാതെ വെന്ത് കഴിയുമ്പോൾ പൊങ്ങി വരും ഇതിൻ്റെ മുകളിൽ നമ്മൾ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് താഴത്തെ ലെയർ എന്ന് പറയുന്നത് ഇച്ചിരി കനം കൂട്ടി തന്നെ ഇത് ഒത്തിരി സൈഡിലോട്ടൊന്നും വേണ്ട നടുക്കും മാത്രം എന്നിട്ട് നമ്മൾ നേരത്തെ ചുട്ട് മാറ്റി വെച്ചിരുന്ന ബേസ് എടുത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡ് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക അപ്പം അതൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ ചുറ്റിനും എടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഇനി ബാക്കി ലെയർ ചെയ്യേണ്ടത് അപ്പം അത് ചെയ്തതിനു ശേഷം നമ്മൾ പിസ്സ സോസ് ചേർക്കണം ഇനി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പിസ്സ സോസ് ആണ് കുറച്ച് കൂടുതൽ തേക്കുക എന്നിട്ട് മൊസറില ചീസ് ഇടുക ഞാൻ മൊസല ചീസ് ആദ്യം യൂസ് ചെയ്തിട്ടില്ല താഴത്തെ ബേസാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ശരിക്കും ഇതിൻ്റെ മുകളിലും മൊസറല ചീസ് നന്നായിട്ട് ഇടണം എന്നിട്ട് നമുക്കിനി വെജിറ്റബിൾസ് നേരത്താം ഞാൻ ഓണിയനും ക്യാപ്സിക്കോ ആണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലീവ്സോ ചിക്കൻ പീസോ പനീറോ എന്ത് വേണമെങ്കിലും വയ്ക്കാം ഞാനിത് കൂടാണ്ട് സ്പൈസി പൊട്ടറ്റോ വെച്ചിട്ടുണ്ട് അതായത് പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്ത് എന്നിട്ട് അതിൽ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ വിത്തൗട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മൊസള ചീസും കൂടി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ സൈഡ് ഓയിൽ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇതൊരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് മാറ്റാം ഓവനിൽ ഹീറ്റ് ചെയ്ത ഓവൻ വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെക്കാം ഉള്ളൂ സിമ്പിളാണ് ഓവൻ അനുസരിച്ച് ഹീറ്റിലും ടൈമിലും ചേഞ്ച് വരും അതൊന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നെ ഇനി ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് പിന്നെ ചീസ് ഇടുമ്പോഴത്തേക്കും മസാല ചീസ് കൂടുതലും ഇടുമ്പോഴായിരിക്കും ടേസ്റ്റി അപ്പോൾ റീ കമ്പ് ീ ഡബിൾ ലെയർ ചീസി പീസ ഇഷ്ടമായി കരുതുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീസ് ഇടുമ്പോഴത്തേക്കും സ്പ്രെഡ് ചീസ് തന്നെ വെക്കാൻ നോക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി ഒന്ന് വാങ്ങണം വേറൊന്നും ശ്രദ്ധിക്കാനല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്